ഫൈനലി അപ്പോൾ നമ്മുടെ റെഡ്മി നോട്ട് 9 പ്രോയിലും നമ്മുടെ MIUI 12-ന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. ഞാൻ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാതെ ഒരു ആരും കണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ ഇത് നമ്മുടെ പഴയ MIUI 11-ന്റെ ഒരു സ്ക്രീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നിന്ന് നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്ത് ഇത് ഫുള്ളായിട്ട് മാറും. ടോട്ടലി എന്ന് പറഞ്ഞാൽ ഫുള്ളി മാറിയിട്ട് വേറൊരു അടിപൊളി രൂപത്തിലേക്ക് മാറുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇറങ്ങും അപ്ഡേറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ MIUI 12-ന്റെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നെഗറ്റീവ് സൈഡുകൾ ഉണ്ട്, അതേപോലെ അതിന് കുറേ പോസിറ്റീവ് സൈഡാണുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്തിടാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കാണാം. ഇതാണ് നമ്മുടെ MIUI 12 അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു രൂപം എങ്ങനെയുണ്ട്. അപ്പോൾ പഴയ ഇൻ്റർഫേസിൽ നിന്ന് ടോട്ടലി മാറി മറിഞ്ഞിട്ടുള്ള ഒരു രൂപം തന്നെയാണ്. ഈ ഒരു ഭൂമിയുടെ ഇതുപോലെയാക്കി വന്നിട്ട് നല്ലൊരു ആപ്പിളിൻ്റെ ഒരു കട്ട്, ചില ഭാഗങ്ങളിൽ നമുക്ക് ഐഫോണിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കൺട്രോൾ പാനലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓൾമോസ്റ്റ് നമ്മുടെ ഐഫോണിൻ്റെ ഒക്കെ ഒരു രൂപം പോലെയുണ്ട്. ഇതിപ്പോൾ രണ്ട് സൈഡാക്കി മാറി നമുക്ക് ഇതും മറ്റേ നമ്മുടെ നോർമലായിട്ടുള്ള കൺട്രോൾ പാനൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കൺട്രോൾ പാനൽ നമുക്ക് സെറ്റിംഗ്സിൽ എനേബിൾ ആക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കൺട്രോൾ പാനൽ എനേബിൾ ആക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. കുറേ പേർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ്. ഇതിന് ഒരു ആനിമേഷൻ കീ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറ ആയിക്കോട്ടെ എല്ലാ ആപ്ലിക്കേഷൻ എടുക്കുമ്പോഴും നമുക്ക് അവിടെ ഒരു ആനിമേഷൻ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, കണ്ടോ, ഒരു മൂവിങ് ആയിട്ടുള്ള ഒരു ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ ക്യാമറയിൽ തന്നെ കുറേ എല്ലാ സംഭവങ്ങളും മാറി. നമ്മുടെ പഴയ റെഡ്മിയുടെ ഫോണിലേക്ക് നോക്കുന്നതിൽ നിന്നും കുറേ വ്യത്യാസങ്ങൾ ഈ ഒരു ക്യാമറയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഫുള്ളായിട്ടുള്ള കാര്യങ്ങളായിട്ട് പിന്നെ എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു മുകളിലത്തെ ഭാഗമുണ്ടോ, ഇവിടെ എല്ലാം കസ്റ്റമൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ത്രീ ലൈനെ ക്ലിക്ക് ചെയ്ത് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ, നേരത്തെ ആണെങ്കിൽ നമ്മൾ സെറ്റിംഗ്സിൽ പോയിട്ട് മാറണമായിരുന്നു ക്യാമറേനെ. ഇതിൽ നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൂവി ഫ്രെയിമും അതേപോലെ തന്നെ പ്രോ കളറും എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ഇതാണ്ടോ, എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻ റേഷ്യോ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ പ്രോ മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും നല്ലൊരു മാറ്റം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഇൻ്റർഫേസ് മൊത്തമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ വീഡിയോയിൽ താഴെ ഭാഗത്തൊക്കെ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ മുകളിലായിട്ടാണ് നല്ലൊരു മാറ്റം വേണ്ടോ. നമുക്ക് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. മൂവി ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടെ ഈസി ആക്കിയിട്ടുണ്ട് ആ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ. നമ്മുടെ സ്ലോ മോഷനൊക്കെ പണ്ട് ഇവിടെ തന്നെയായിരുന്നു വന്നിട്ടുള്ളത്. സ്ലോ മോഷൻ ഷോർട്ട് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി ഇവർ എന്ത് ചെയ്തു, മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവിടെയാണ് നമ്മുടെ 48 മെഗാപിക്സലിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ എനേബിൾ ആക്കേണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ 48 കണ്ട് വരും. അപ്പോൾ അത് നമ്മുടെ മോർ ഓപ്ഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നല്ലൊരു ഇൻ്റർഫേസാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സ്ലോ മോഷൻ ആയാലും നമ്മളത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു 3 ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മുകളിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. 240 വേണോ അതോ 960 വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഇത്രയൊക്കെയാണ് നമ്മുടെ ക്യാമറയുടെ സൈഡിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. പിന്നെ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുകയാണെങ്കിൽ ഫുള്ളായിട്ട് ഇൻ്റർഫേസിൽ ഒരു നല്ലൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ വെതറിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പണ്ടത്തെ വെതറിൽ നിന്നും കുറേ മാറ്റങ്ങൾ ഈ ഒരു വെതർ സെക്ഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ആനിമേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക, നമുക്കൊരു മഴയാണെങ്കിൽ മഴയുടെ ഒരു രൂപം കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ വെയിലാണെങ്കിൽ ഇതേപോലെ ക്ലൗഡിങ് ആണെങ്കിൽ ക്ലൗഡിൻ്റെ ഒരു രൂപമൊക്കെ ഇങ്ങനെ ഒരു ആനിമേറ്റഡ് ആയിട്ട് കാണാം. ഓക്കെ, നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഈ ഒരു ക്ലൗഡിൻ്റെ ഇത് ഐക്കണമെന്ന് ക്ലിക്ക് ചെയ്താണ്ടോ ഒരു ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലൗഡ് സിസ്റ്റം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഇൻ്റർഫേസ് മൊത്തമായിട്ട് നല്ലൊരു മാറ്റം ഇവിടെയും ഫീൽ ചെയ്യാനുണ്ട്. ഇനി ഈ ഒരു ഇൻ്റർഫേസിലൊന്നും കാര്യമായിട്ടുള്ള ഒരു മാറ്റം ഒന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലുള്ള ഒരു ആനിമേഷൻ തന്നെയാണ് പിന്നെ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ MIUI 12-ൽ വന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ് ഫ്ലോട്ടിംഗ് വിൻഡോ. അപ്പോൾ നമുക്കത് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ ഫ്ലോട്ടിംഗ് വിൻഡോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. MIUI 11-ലാണെങ്കിൽ അവിടെ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരുന്നു. അതായത് രണ്ട് സ്ക്രീൻ നമുക്ക് പകുതിയായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതായിരുന്നു. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് വിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് ഇവിടെ യൂട്യൂബ് ആയിക്കോട്ടെ, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഫ്ലോട്ടിംഗ് വിൻഡോയിലേക്ക് ആഡ് ചെയ്തിടാം. ഓക്കെ, നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് തന്നെ അതുണ്ടോ, നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഫ്ലോട്ടിംഗ് വിൻഡോയുടെ ഓപ്ഷനാണിത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റഗ്രാം ഇവിടെ ഒരു പോപ്പ് പോലെ മോളോട്ടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് എവിടെ വേണമെങ്കിലും ഈ ഒരു സ്ക്രീനിൻ്റെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാം. ഈ ഒരു സൈഡിൽ വേണേൽ അവിടെ വെക്കാം. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഓർമ്മ. അതേ സമയം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഏറ്റവും ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രണ്ട് ടാസ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡ്യുവൽ ടാസ്ക് നമുക്ക് ഈ ഒരു ഓപ്ഷൻ വെച്ച് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് ഒരേ സമയത്ത് തന്നെ യൂട്യൂബ് നോക്കാം, അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമും നോക്കാം. നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫീച്ചർ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫ്ലോട്ടിംഗ് വിൻഡോ എന്ന് പറഞ്ഞാൽ. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടേക്കതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിത് വേണ്ടല്ലോ, അത് അങ്ങോട്ട് മുകളിലോട്ട് ആക്കിയാൽ മതി. സംഭവം അങ്ങോട്ട് പോയി, ഇപ്പോൾ നമ്മൾ യൂട്യൂബ് മാത്രമേ മാറിയിട്ടുണ്ട്. നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഫ്ലോട്ടിംഗ് വിൻഡോ എന്നുള്ള ഓപ്ഷൻ. നമുക്ക് ഈ കാണുന്ന ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് ഫ്ലോട്ടിംഗ് വിൻഡോയിൽ എടുക്കാവുന്നതാണ്. ഇൻസ്റ്റഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണ് സപ്പോർട്ട് ആയിട്ടുള്ളത് അതൊക്കെ നമുക്ക് ഫ്ലോട്ടിംഗ് വിൻഡോയിൽ ഓപ്പൺ ആക്കാം. ഈ ഒരു ഫോണിലെ സെറ്റിംഗ്സിലും കാര്യങ്ങളൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ സെറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, നമ്മുടെ ലെറ്റേഴ്സൊക്കെ കുറച്ചുകൂടെ ബോൾഡ് ആയിട്ടുണ്ട്. നമ്മുടെ പഴയ വെച്ച് നോക്കുകയാണെങ്കിൽ ലെറ്റേഴ്സൊക്കെ കുറച്ചുകൂടെ ബോൾഡ് ആക്കിയിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് ഇനി എബൗട്ട് ഫോണിലേക്ക് പോവാം. ഓക്കെ, ഇത് കണ്ടോ, ഫുള്ളായിട്ട് മാറിയിട്ട് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരിക. അപ്പോൾ നമ്മളിതാ, ഇപ്പോൾ നമ്മുടെ MIUI 12.0.1 ആണ്. ഇപ്പം വേറെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല.
ഓട്സ് ന്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാം കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് വിൻഡോ അതേപോലെ തന്നെ ഡാർക്ക് മോഡും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നോട്ടിഫിക്കേഷൻ ഭാഗങ്ങളൊക്കെ ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ക്യാമറേൻ്റെ ഇപ്പുറത്ത് നിന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൺട്രോൾ സെൻറ്റർ കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വലിക്കുകയാണെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഭാഗമാണ് ഇവിടെ വരിക. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഉണ്ടോ, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇവിടെ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ടൈമും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നമുക്ക് സെക്യൂരിറ്റിയിലും കാര്യങ്ങളൊക്കെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട്. ഇനി നമുക്ക് ഈ കണ്ടോ, ഈ സ്റ്റോറേജ് കണ്ടോ, നമ്മൾ ഫോൺ എങ്ങോട്ടാണ് ആക്കുക, ഒരു വാട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന പോലെ ഇല്ലേ, അതായത് നല്ലൊരു രസമുണ്ട് ഇത് കാണാനായിട്ട്. അതിനെ തൊട്ട് മോളായിട്ട് നമ്മുടെ ഡിവൈസിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ സ്റ്റോറേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഫുള്ളി ഒരു അടിപൊളി ലെവലിലേക്ക് വന്നിട്ടുണ്ട്. നല്ല ആനിമേഷൻ കീസൊക്കെ കൊടുത്തിട്ട് എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര ജി ബി എത്ര വീഡിയോസ് ഉണ്ട്, എത്ര ജി ബി വീഡിയോസ് ഉണ്ട് കണ്ടോ. നമുക്ക് ഇതേപോലെ ഓരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ 5.01 GB നമ്മുടെ വീഡിയോസ് മാത്രമായിട്ടുണ്ട്. പിന്നെ ഓഡിയോ എത്രയുണ്ട്, ആപ്പ് ഡാറ്റ എത്രയുണ്ട്, നല്ലൊരു സംബന്ധം തന്നെ. അതുപോലെ തന്നെ അവിടെ തന്നെ നമുക്ക് ഫ്രീ ഓഫ് സ്പേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിത് നമ്മളെ എസ് ഡി കാർഡും കാര്യങ്ങളൊക്കെ കാണാനായിട്ടും ഡീപ്പ് ക്ലീനും കാര്യങ്ങളും ഓപ്ഷനൊക്കെ ഉണ്ട്. ഇനി ഈ ഒരു സെക്യൂരിറ്റി സിസ്റ്റത്തിൽ വന്നിരിക്കുന്നത് നമുക്ക് പാസ്വേഡും സെക്യൂരിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പണ്ടൊക്കെ ഒറ്റ ഫേസ് ലോക്ക് മാത്രമായിരുന്നു ആക്കാൻ പറ്റുക, ഇപ്പോൾ നമുക്ക് രണ്ട് ഫേസ് ലോക്ക് അതും അത് കൂടുതലാക്കാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് നോക്കാം. ആണോ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫേസ് ലോക്കാണ് ഇതിൽ ആഡായിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഒരു ഫേസ് ലോക്കും കൂടി ആഡ് ചെയ്യാം. ആണോ, അവിടെയും നല്ലൊരു മാറ്റം ഇവിടെ കൊണ്ടുപോകാനുണ്ട്. ആ ഒരു ലുക്ക് നമ്മൾ ആഡ് ഫേസ് ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ നല്ലൊരു ലുക്ക് ഇവിടെ വേറെ തന്നെ ഒരു ഡിസൈനൊക്കെ വന്ന് മാറിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാനിപ്പം ജസ്റ്റ് നമുക്കത് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിയിലേക്ക് വരാം. ബാറ്ററി ആൻഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കണ്ടോ, അവിടെയാണ് അടുത്ത മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ബാറ്ററി ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര മണിക്കൂർ ഈ ഒരു ബാറ്ററി യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കാരണം ഇനി നമുക്ക് ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പിന്നെ വന്നിരിക്കുന്ന ഒരു പുതിയ ഓപ്ഷനാണ് അൾട്രാ ബാറ്ററി സേവിങ്. ഓക്കെ, അതിപ്പോൾ നമ്മൾ 5% ആയാലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂർ വരെയൊക്കെ കിട്ടും എന്നാണ് പറയുന്നത്. ഏകദേശം 2-3 മണിക്കൂർ വരെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു സംഭവം തന്നെയാണ്. നമുക്ക് ഷെഡ്യൂൾ, പവർ ഓൺ ഓഫ് ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി യൂസേജ് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അറിയാവുന്നതാണ്. ആണോ, കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ ആണോ, നമ്മുടെ ബാറ്ററി യൂസേജ് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ടറിയാവുന്നതാണ്. ഒരു ഗ്രാഫ് പോലെയാക്കി കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. കണ്ടോ, ഇത്രയൊക്കെയാണ് ബാറ്ററി ഭാഗങ്ങൾ. ഇപ്പോൾ പിന്നെ വന്നിട്ടുള്ള നമ്മുടെ സെറ്റിങ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ ഓപ്ഷൻ നടക്കാം. നമുക്ക് പണ്ടത്തെ ആ ഒരു UIയിലുള്ള കാര്യങ്ങൾ അറിയാം. ഇതിൽ കണ്ടോ കുറച്ചുകൂടെ എല്ലാം ഓരോ സെക്ഷനായിട്ട് ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റിംഗ് ടോൺ ആയിക്കോട്ടെ, അലാർ ആയിക്കോട്ടെ, നോട്ടിഫിക്കേഷൻ ഒക്കെ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടോ. കണ്ടോ, ഓക്കെ കണ്ടോ, അത് ഫീച്ചർ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രൈവസി പോളിസി സെറ്റിംഗ്സിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ അതിനായിട്ട് പ്രത്യേക ഒരു ഓപ്ഷൻ ഇവിടെ കൊടുക്കും. ഈ ഒരു പ്രൈവസി പ്രൊട്ടക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓൾ പെർമിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലോഡിംഗ് ആയിട്ട് വരുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നമ്മളിത് ഈ ഒരു ക്യാമറ യൂസ് ചെയ്യാനായിക്കോട്ടെ, നമ്മുടെ കോൺടാക്ട്സ് യൂസ് ചെയ്യാനുള്ള എലവും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. നമ്മളിപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പം നമുക്ക് അവിടെ കുറേ കാര്യങ്ങൾ എലോ ചെയ്യാനുള്ള വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ക്യാമറ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലോഡിംഗ് ആയിട്ട് വരുന്നതായിരിക്കും. നമ്മളിത് ഈ കാണുന്ന എല്ലാ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഇപ്പം ഫേസ്ബുക്ക്, ഗൂഗിൾ, ഇൻസ്റ്റാഗ്രാം അങ്ങനെ എല്ലാ ആപ്ലിക്കേഷനും എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ക്യാമറ എലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാത്രമേ ആ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഡിസേബിൾ ആക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, നമുക്ക് ആമസോൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എലോ ആണോ നമുക്ക് ഡിസേബിൾ ആക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ വന്നിട്ടുള്ള ഒരു അടിപൊളി ഫീച്ചർ വന്നിട്ടുള്ളത് നമ്മുടെ ലോക്ക് സ്ക്രീനിലേക്കാണ്. അപ്പോൾ നമ്മുടെ ലോക്ക് സ്ക്രീൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ലോക്ക് സ്ക്രീൻ ക്ലോക്ക് ഫോർമാറ്റ് എന്നാണ്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ, നമ്മുടെ ഫോണിപ്പോൾ ലോക്ക് ആയിരിക്കുന്ന സമയത്ത് ഇപ്പം ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. നമ്മളിപ്പം നോർമലായിട്ട് എങ്ങനെയാണുള്ളത് സാറിൻ്റെ പേരൊക്കെ അവിടെ ഇത് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ ഏതാണെന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ വേണം ഇങ്ങനെ ആക്കാം, ഇങ്ങനെ വേണം ഇങ്ങനെ ആക്കാം. അത് നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് ആ ഒരു സൈഡിലോട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ വെക്കാം. നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പണ്ടേ ഉള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ഫീച്ചർ ഇപ്പോൾ അടുത്ത് വന്നതാണ്, ഈ ഒരു അപ്ഡേറ്റിൽ വന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ MIUI ലെവലിനെ തന്നെ വന്നിരുന്നു, പക്ഷേ കുറേ പേര് യൂസ് ചെയ്യാതെ ഒരു ഓപ്ഷനും കൂടിയാണ് വീഡിയോ ടൂൾ ബോക്സ്. പിന്നെ ഗെയിമിംഗ് ടെർമോ കാര്യങ്ങളൊക്കെ സെക്കൻഡ് സ്പേസൊക്കെ നമ്മുടെ പണ്ടേ ഉള്ളത് തന്നെയാണ്. ഫ്ലോട്ടിംഗ് വിൻഡോ അതേപോലെ തന്നെ വീഡിയോ ടൂൾ ബോക്സൊക്കെയാണ് പുതിയതായിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വീഡിയോ ടൂൾ ബോക്സ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഏതൊക്കെ ആപ്ലിക്കേഷൻ മാനേജ് വീഡിയോ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ വരുന്നതായിരിക്കും. ഞാനിപ്പം ജസ്റ്റ് നമ്മുടെ യൂട്യൂബിന് ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിലെ വീഡിയോസ് ജസ്റ്റ് ഓപ്ഷൻ എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ യൂട്യൂബാണ് അതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. വീഡിയോ ടൂൾ ബോക്സിൽ പറയുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് നമുക്ക് നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം.
ഓക്കെ. നമ്മളിപ്പോൾ നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ ഇപ്പോൾ എൻ്റെ ചാനലാണ്, നമ്മളിപ്പോൾ ഈ നമ്മുടെ ചാനലില്ലേ 2K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, അതിൻ്റെ ഒരു ഗിവ് അവേയും കാര്യങ്ങളൊക്കെ അടുത്താഴ്ച തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ആരും മിസ് ചെയ്യരുത്, ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമ്മുടെ ഗിവ് അവേയിലൊക്കെ പങ്കെടുക്കാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫീച്ചറിലേക്ക് പോകാം. നമ്മുടെ ഇവിടെ ഉണ്ടോ, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്, നമ്മുടെ സ്ലീപ്പി ഹെഡിൻ്റെ മാട്രസിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അറിയാം, യൂട്യൂബിൽ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് തന്നെ ആ ഒരു വീഡിയോ നമ്മൾ പൗസ് ആയി പോകുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു ഫീച്ചർ എനേബിൾ ആകാൻ വേണ്ടി ഈ ഒരു സംഭവം ഇങ്ങോട്ട് വിളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ടൂൾ ബോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഇവിടെ ഒരു ഇയറിൻ്റെ ഒരു ഐക്കൺ കണ്ടോ, നമുക്ക് ഇവിടെ കുറേ ഐക്കൺസ് ഉണ്ട്. റെക്കോർഡ് ചെയ്യാൻ, സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, കാസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, വേറെ ആപ്ലിക്കേഷൻസ് അത് വേണേൽ അത് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വീഡിയോ ഇതാണ്ട് പ്ലേ വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. വീഡിയോ സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുകയാണെങ്കിൽ ഈ ഒരു ഫീച്ചർ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ഇത് നമ്മുടെ വീഡിയോ കാണാതെ തന്നെ നമുക്ക് യൂട്യൂബിൽ ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ഓട്ടോമാറ്റിക്ക് 5 സെക്കൻഡിനുള്ളിൽ ടേൺ ഓഫ് പോകുന്നതായിരിക്കും. നമ്മൾ വീഡിയോ ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാൻ പോക്കാണ്. ആ ഒരു ഇയറിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏകദേശം 5 സെക്കൻഡിനുള്ളിൽ നമ്മുടെ സ്ക്രീൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആകുന്നതായിരിക്കും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതാണ്, നമ്മുടെ സ്ക്രീൻ ഇപ്പോൾ ഓഫ് ആയിട്ടാണുള്ളത്, സ്റ്റിൽ വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കാണാതിരിക്കാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും അടിപൊളി ഫീച്ചേഴ്സാണ് ഈ ഒരു MIUI 12 അപ്ഡേറ്റിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഈ ഒരു വീഡിയോ ടൂൾ ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ. 2-3 പേര് കമൻറ്റ് ഇട്ടു, ബാറ്ററി MIUI 12 അപ്ഡേറ്റ് ഏകദേശം ബാറ്ററി പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ആകുന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കും ആ ഒരു ഫീൽ വന്നിട്ടുണ്ട്, ചെറിയൊരു ബാറ്ററി ഡൗൺ ആകുന്ന പോലെ ഒരു ഫീലുണ്ട്. അപ്പോൾ ഞാൻ അവരായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നമുക്ക് വേണമെങ്കിൽ ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം ഇപ്പം ഞാനത് എന്ത് ചെയ്യാം, ഒന്ന് നമ്മളൊന്ന് ഫുള്ളായിട്ട് ഒന്ന് ക്ലീനപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലേ സ്റ്റോറിലെ എല്ലാ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വലിയൊരു പ്രശ്നം വന്നിട്ടില്ല. ഇപ്പം നോർമൽ പണ്ടത്തെ പോലെ തന്നെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിട്ടും. ഇത്രയാണ് MIUI 12 പറ്റി പറയാനുള്ളത്. MIUI 11 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നി രണ്ട് നെഗറ്റീവ് സൈഡാണോ, ഒന്ന് ശരിയായിട്ടുള്ള ഒരു ഹീറ്റിംഗ് പ്രോബ്ലം, അതേപോലെ തന്നെ ബാറ്ററി ഡ്രെയിൻ ആകുന്നൊരു ഇഷ്യൂ, കുറേ പേർക്ക് ആ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ശരിയാകുന്നതായിരിക്കും. പിന്നെ കുറച്ച് നോക്കി ആയത് ഇപ്പോൾ നമ്മുടെ എല്ലാ ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിലൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം അടിപൊളിയായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തന്നെ എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എന്നെ അവിടെ ചെയ്തിടാം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. അതൊരു കിച്ച് മീ സംഗീ സൈനിങ്ങ് ഔട്ട്.